എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. നക്ഷത്ര യോനിയും വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകാം. പുരുഷ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് പുരുഷ സ്വഭാവവും സ്ത്രീ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന് സ്ത്രൈണ പ്രകൃതവും വരാമെന്ന് വാദമുണ്ട്. പുരുഷ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീക്ക് പുരുഷ സ്വഭാവവും സ്ത്രീ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന് സ്ത്രൈണ പ്രകൃതവും ഉണ്ടാകാമെന്ന് ചിലർക്ക് ചില ധാരണയുണ്ട്. മകം പിറന്ന മങ്ക എന്നൊക്കെ ചില ഉദാഹരണങ്ങൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്. എന്നാൽ വിപുലമായ അർത്ഥത്തിൽ അതിന് പ്രസക്തി ഇല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ 14 എണ്ണത്തെ പുരുഷ നക്ഷത്രങ്ങളും 13 നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളുമാണ്. അതിലെ പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അശ്വതി, ഭരണി, പൂയം, ആയില്യം, മകം, ഉത്രം, വിശാഖം, പൊരുട്ടാദി, ചോതി എന്നീ 14 നക്ഷത്രങ്ങളാണ് പുരുഷ നക്ഷത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത്. സ്ത്രീ നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂരം, അത്തം, ചിത്തിര, അനിഴം, അവിട്ടം, ചതയം, ഉത്രട്ടാദി, രേവതി എന്നീ 13 നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളുമായി കണക്കാക്കപ്പെടുന്നു. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും തമ്മിലുള്ള വിവാഹം ഉത്തമമായാണ് കാണുന്നത്. സ്ത്രീയും പുരുഷനും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹം മധ്യമമാകുന്നു. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും തമ്മിലുള്ള വിവാഹവും സ്ത്രീയും പുരുഷനും പുരുഷ നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർ തമ്മിലുള്ള വിവാഹവും അധമമാകുന്നു. പുരുഷ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയും സ്ത്രീ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും തമ്മിലുള്ള വിവാഹവും സ്ത്രീയും പുരുഷനും പുരുഷ നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർ തമ്മിലുള്ള വിവാഹവും അധമമാകുന്നു.